നമസ്കാരം കുറച്ചുകാലത്തേക്ക് കണ്ണൂർ ശാന്തമായിരുന്നു എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം കൊലപാതക രാഷ്ട്രീയം വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അഴിഞ്ഞാടുന്ന രാഷ്ട്രീയ ഗുണ്ടകളെ നിറം നോക്കാതെ ശക്തമായി നേരിടാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ് എന്നാൽ ഇനി നടക്കാനിരിക്കുന്ന പൂരങ്ങളിലും തേയക്കാവുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാകും ബുധനാഴ്ച ഐ ജി അശോക് യാദവിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നത പോലീസ് യോഗത്തിൽ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി ചില നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇതുപ്രകാരം വരുന്ന മാർച്ച് അവസാനം വരെ കളിയാട്ടം നടക്കാനിരിക്കുന്ന കാവുകളിലെയും അമ്പലങ്ങളിലെയും ഭാരവാഹികളുടെ യോഗം അതത് സ്റ്റേഷൻ പരിധിയിൽ വിളിക്കും പോലീസ് പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും ഉത്സവങ്ങൾ നടത്തുക വാഹികൾ ആവശ്യപ്പെടാതെ തന്നെ സംഘർഷ പ്രദേശങ്ങളിലെ ഉത്സവങ്ങളിൽ തുടക്കം മുതൽ അത് കഴിയുന്നതുവരെ പോലീസ് സാന്നിധ്യമുണ്ടാകും പോലീസിനെ അറിയിക്കാതെയും അനുമതിയില്ലാതെയും നടത്തുന്ന ഉത്സവങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നടത്തിപ്പുകാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസെടുക്കും ഉത്സവ സ്ഥലങ്ങളിൽ സിസി ടി വി ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട് ഉത്സവകാലങ്ങളിലെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം പ്രാദേശിക തലങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ ചേരും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ രാഷ്ട്രീയമായി വളരാതിരിക്കാൻ പ്രാദേശിക നേതാക്കളുടെ ഇടപെടൽ അനിവാര്യമാണെന്നും നേരത്തെ തലശ്ശേരി താലൂക്കിൽ ഈ രീതി ഗുണം ചെയ്തുവെന്നും ഉന്നതതല യോഗത്തിൽ അഭിപ്രായമുയർന്നു ഐ ജി അശോക് യാദവിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂർ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയത് മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ ക്രമസമാധാന നില തകർന്നുവെന്ന പ്രതിപക്ഷ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ ഉന്നത നിലയോഗം കണ്ണൂരിൽ അടിയന്തരമായി ചേർന്നത് കണ്ണൂർ ജില്ലയിലെ കാവുകളിൽ വരുന്ന മാർച്ച് അവസാനം വരെ നടക്കുന്ന തെയ്യം തിരയട്ടക്കാലം അക്രമസാധ്യത വർദ്ധിപ്പിക്കുമെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെയാണ് ഉത്സവാഘോഷങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് പുന്നോലിൽ സി പി എം പ്രവർത്തകൻ ഹരിദാസിന്റെ കൊലപാതകം നടന്നത് സ്ഥലത്തുണ്ടായ സംഘർഷം രാഷ്ട്രീയ വൈരാഗ്യത്തിലെത്തിയതാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെയാണ് ജില്ലയിൽ മാർച്ച് അവസാനം വരെ നടക്കുന്ന തെയ്യം നിറ മഹോത്സവങ്ങളിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കാൻ പോലീസ് തീരുമാനിച്ചത് അണ്ടലൂർക്കാവിൽ കഴിഞ്ഞ ദിവസം നടന്ന ഉത്സവ ദിനങ്ങളിൽ അഞ്ചോളം ഏറ്റുമുട്ടലുകൾ രാഷ്ട്രീയ ഇതര കാരണങ്ങളാൽ നടന്നിരുന്നുവെങ്കിലും പോലീസിന്റെയും നാട്ടുകാരുടെയും ഇടപെടലുകൾ കാരണം അവ സംഘർഷത്തിൽ കലാശിക്കാതെ ഒഴിവാക്കുകയായിരുന്നു സംഘർഷബാധിത പ്രദേശങ്ങളിലെ തെയ്യക്കാലം മാത്രമല്ല തലശ്ശേരി താലൂക്കിൽ നടന്ന രക്തസാക്ഷി ബലിദാന ദിനാചരണങ്ങളും പോലീസിന് മുൻപിൽ മറ്റൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഇത്തരം ഓർമ്മകൾക്ക് തീപിടിക്കുമ്പോഴാണ് കസ്തികൾക്ക് മൂർച്ച കൂട്ടുന്നത് ബോംബുകളുടെ ചരടുകൾ മുറുകുന്നതും അനുസ്മരണ സമ്മേളനങ്ങളിൽ നേതാക്കൾ നടത്തുന്ന കൊലവിളി പ്രസംഗങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നതും ഇരുഭാഗത്തുള്ളവരുടെയും സിരകളിൽ ചൂടുപിടിപ്പിക്കുന്നതും സമീപകാല സംഭവ വികാസങ്ങളുടെ ഒരു പ്രത്യേകതയാണ് പൊതുയോഗങ്ങളിൽ കൊലവിളി നടത്തുന്ന നേതാക്കന്മാർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കാനും ഇത്തരം നാക്കിനെല്ലില്ലാത്ത പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സൈബർ ആക്ട് പ്രകാരം കേസെടുക്കാനും പോലീസ് തീരുമാനമെടുത്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ മുതൽ ന്യൂമാഹി വരെ വ്യാപകമായി ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്ന രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിന് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇത്തരം രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് പോലീസിന് കടന്നു ചെല്ലാൻ കഴിയാത്തത് കാരണം ബോംബ് നിർമ്മാണവും മറ്റു കേന്ദ്രങ്ങളിലേക്കുള്ള മാറ്റലും തടയാൻ കഴിഞ്ഞിരുന്നില്ല ഇനി അഥവാ രഹസ്യ വിവരം കിട്ടി പോലീസ് റെയ്ഡ് നടത്തുമ്പോഴേക്കും ഇത്തരം രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും ബോംബുകൾ മാറ്റി കഴിഞ്ഞിരിക്കും പോലീസ് സേനയിൽ നിന്ന് തന്നെ പലപ്പോഴും റെയ്ഡ് വിവരം ചോറുന്ന മുൻകാല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പതിവിൽ നിന്നും വ്യത്യസ്തമായി പാർട്ടി രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും അതീവ മാരകമായ ബോംബുകളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് തളിപ്പറമ്പ് ഇരട്ടി തലശ്ശേരി താലൂക്കുകളിൽ പ്രവർത്തിക്കുന്ന അനധികൃത കുവറികളിൽ നിന്നും ലഭിക്കുന്ന വെടിമരുന്നാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇത് എത്തിച്ചു നൽകാനായി പ്രത്യേക ഏജന്റുമാർ തന്നെ ഓരോ പാർട്ടിക്കുമുണ്ട് ചൈനീസ് പടക്കങ്ങളിൽ നിന്നും ലഭിക്കുന്ന വെടിമരുന്ന് നേരത്തെ ബോംബ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ വീര്യം വെടിമരുന്നാണ് ചൈനീസ് പടക്കങ്ങളിൽ എന്നതുകൊണ്ട് പോലീസ് ഈ വാദം തള്ളിക്കളയുകയായിരുന്നു ഒരൊറ്റയറിന് എതിരാളിയുടെ മരണം ഉറപ്പാക്കുന്നതിന് അതീവ മാരകമായ വെടിമരുന്നും കുപ്പിച്ചില്ലുകളും ആണികളുമാണ് ഉപയോഗിക്കുന്നത് ഇതിനൊപ്പം തുരുമ്പെടുത്ത ആണികളും ഉപയോഗിക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്